ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് മൈക്രോബിയൽ ഫെർട്ടിലൈസർ? ഇൻ ദിസ് മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസർ, മൈക്രോബ്സ് ആർ യൂസ്ഡ് ആസ് ഫെർട്ടിലൈസേഴ്സ്. എന്താണ് ജീവാണുവളം? സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണു വളപ്രയോഗം. എക്സാമ്പിൾസ് ഏതൊക്കെ പറയാം? സ്യൂഡോമോണസ്, അസോസ്പൈറില്ല എന്നിവ അതിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആൻഡ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്. ജൈവ കീടനാശിനികൾക്കും രാസ കീടനാശിനികൾക്കും ഉദാഹരണങ്ങൾ എഴുതുക. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഏതൊക്കെയാണ്? ഡി ഡി ടി, എൻഡോസൾഫാൻ, കാർബോഫ്യൂറാൻ, മാലത്തേൺ. രാസ കീടനാശിനികൾ ഏതൊക്കെയാണ്? ഡി ഡി ടി, എൻഡോസൾഫാൻ, മാലത്തിയോൺ, കാർബോഫ്യൂറാൻ. ഓക്കെ, അടുത്ത് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ഏതൊക്കെയാണ്? ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്, ജൈവ കീടനാശിനികൾ, ടൊബാക്കോ ഡിക്കോഷൻ, നീം ഓയിൽ എമുലൂഷൻ, ഗാർലിക് കാന്താരി മിക്സ്ചർ, പുകയില കഷായം, വേപ്പെണ്ണ എമുലൂഷൻ, വെളുത്തുള്ളി കാന്താരി മിശ്രിതം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ് ഫോംഡ് ത്രൂ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. കായിക പ്രജനനം വഴിയും ലൈംഗിക പ്രത്യുൽപാദനം വഴിയും ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം എഴുതാനാണ്. സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ, പി, ഗ്രീൻ ചില്ലി, ടൊമാറ്റോ, പംകിൻ, പപ്പായ, ഇനിയുണ്ട് ഒരുപാട് എക്സാമ്പിൾസ്, നമുക്കിഷ്ടംപോലെ എഴുതാം. ഏതൊക്കെയാണ് ലൈംഗിക പ്രത്യുൽപാദനം വഴി? നെല്ല്, തെങ്ങ്, ചീര, മത്തൻ, ഓറഞ്ച്, പ്ലാവ്, പാവൽ, കശുമാവ്, പയർ, കുമ്പളം, ഇതെല്ലാം സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ വഴിയുള്ളതാണ്. പിന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഏതൊക്കെയാണ്? പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ, ഗാർലിക്, ജിഞ്ചർ, റോസ്. കായിക പ്രജനനം വഴി ഏതൊക്കെയാണ്? മരിച്ചിനി, മധുരക്കിഴങ്ങ്, കാച്ചിൽ, ചെമ്പരത്തി, റോസ്, ഇലമുളച്ചി, ഇഞ്ചി, മഞ്ഞൾ, വേപ്പ്, ശീമപ്ലാവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് എക്സാമ്പിൾസ് ഫോർ പ്ലാന്റ്സ് വിച്ച് റീപ്രൊഡ്യൂസ് ത്രൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. കായിക പ്രജനനം വഴി ലൈംഗിക പ്രത്യുൽപാദനം വഴി ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, റൂട്ട്, സ്റ്റെം, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ഇതിലൊക്കെ വരുന്ന ഏതൊക്കെയെന്ന് നോക്കാം. കായിക പ്രജനനത്തിലെ വേര്, കാണ്ഡം, ഇല, ഭൂകാണ്ഡം, അതിൽ ഏതൊക്കെയെന്ന് ആദ്യം നമുക്ക് നോക്കാം. റൂട്ടിൽ വരുന്നത് ബ്രെഡ് ഫ്രൂട്ട്, കറി ലീഫ്, നീം. വേരിൽ വരുന്നത് ഏതൊക്കെ? ശീമപ്ലാവ്, കറിവേപ്പ്, വേപ്പ്. സ്റ്റെം, മുരിങ്ക, ഷൂ ഫ്ലവർ, ടപ്പിയോക്ക. കാണ്ടം, മുരിങ്ങ, ചെമ്പരത്തി, മരിച്ചീനി. ലീഫിൽ വരുന്നത് ബ്രയോഫിലിയം, ബെങ്കോണിയ, സ്നേക് പ്ലാന്റ്, ഇലമുളച്ചി, ബെങ്കോണിയ, നിലപ്പന. അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ഡയോസോറിയ, ജിഞ്ചർ, ഒണിയൻ, കാച്ചിൽ, വാ. അടുത്ത് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ വരുന്നത് സീഡിൽ വരുന്നത് മുരിങ്ക, ടൊമാറ്റോ, ബ്രിഞ്ചൽ. ലൈംഗിക പ്രത്യുൽപാദനം വിത്തുകളിൽ വരുന്നത് ഏതൊക്കെയാണ്? മുരിങ്ങ, പയർ, നെല്ല്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ജൈവവളങ്ങളുടെയും രാസവളങ്ങളുടെയും പ്രത്യേകതകൾ. നമുക്ക് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ഓർഗാനിക് മാറ്റർ, ജൈവവളങ്ങൾ എന്താണ്? ജൈവ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു. റിക്വേർഡ് ഇൻ ഹയർ ക്വാണ്ടിറ്റി, കൂടുതൽ അളവിൽ വേണ്ടിവരും. നോട്ട് ഹാംഫുൾ ടു സോയിൽ, മണ്ണിന് ദോഷകരമല്ല. കനോട്ട് ബി സപ്ലൈഡ് ആസ് എ സിംഗിൾ കോമ്പോണൻറ്റ്, മണ്ണിന് ദോഷകരമല്ല, ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ വരുമ്പോഴത്തേക്ക് രാസവളങ്ങൾ ഏതൊക്കെയാണ്? പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽസ് ഇൻഡസ്ട്രിയലി, രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നു. റിക്വേർഡ് ഇൻ ലെസർ ക്വാണ്ടിറ്റി, കുറഞ്ഞ അളവിൽ മതി. എക്സസ് യൂസ് ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ, അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. കമ്പോണൻസ് ക്യാൻ ബി സപ്ലൈഡ് ആസ് പെർ റിക്വയർമെൻറ്റ്, അമിതമായി ആവശ്യമുള്ള ഘടകം മാത്രമായി നൽകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് വി ഡു ഇഫ് ആസിഡ് സ്പിൽസ്? ആസിഡ് വീണാൽ എന്ത് ചെയ്യണം?
Strong acid can absorb water and liberate heat. They can cause burns if they get spills on the body. Pouring cold water on the affected area for a long time is the first aid for this. If the burn is severe, the person should be taken to hospital. ഇപ്പൊ വീര്യം കൂടിയ ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കാനും താപം പുറത്തുവിടാനുമുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ വീണാൽ എന്തോ ചെയ്യും? പൊള്ളലേക്കും. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറെ സമയം ഒഴിക്കുകയാണ് ഇതിനുള്ള പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ്, കുറെ വെള്ളം, പച്ചവെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. പൊള്ളൽ ഗുരുതരമാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എമംഗ് ദ ലിക്വിഡ് ഇൻ ദ ത്രീ ബീക്കേഴ്സ് പ്ലേസ്ഡ് ഓൺ ദ ടേബിൾ, ദ ഫസ്റ്റ് ഓൺ ഈസ് വാട്ടർ, ദ സെക്കൻഡ് ഈസ് ആൻ ആസിഡ് ആൻഡ് ദ തേർഡ് ഈസ് എ ബേസ്. Is it right to identify them by touching, tasting or smelling? Why? Suggest a method to identify each of them. അതായത് മേശപ്പുറത്ത് മൂന്ന് ബീക്കറുകളിൽ ഇരിക്കുന്ന ദ്രാവകങ്ങളിൽ ആദ്യത്തേത് ജലവും രണ്ടാമത്തേത് ആസിഡും മൂന്നാമത്തേത് ബേസുമാണ്. ഇവ ഏതെന്ന് തൊട്ടു നോക്കിയോ രുചിച്ചു നോക്കിയോ മണത്തു നോക്കിയോ തിരിച്ചറിയുന്നത് ശരിയാണോ? എന്തുകൊണ്ട്? ഇവ ഓരോന്നും തിരിച്ചറിയാനുള്ള മാർഗവും കൂടെ നിർദ്ദേശിക്കാനാണ്. അപ്പൊ നമുക്കിവയെ തൊട്ടു നോക്കിയോ രുചിച്ചു നോക്കിയോ മണത്ത് നോക്കിയോ അറിയാൻ പറ്റും? അറിയാം, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. എന്താണ്? രാസവസ്തുക്കൾ തൊടുന്നതും രുചിക്കുന്നതും മണക്കുന്നതും അപകടകരമാണ്. ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ആസിഡുകളും ബേസുകളും തിരിച്ചറിയാം. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നെങ്കിൽ അതെന്തോ ആയിരിക്കും? ആസിഡായിരിക്കും. ചുമന്ന ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുന്നെങ്കിൽ അതെന്തോ ആയിരിക്കും? ബേസ് ആയിരിക്കും. രണ്ടു തരം ലിറ്റ്മസിന്റെയും നിറം മാറുന്നില്ലെങ്കിൽ ആ ദ്രാവകം എന്തായിരിക്കും? വെള്ളമായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ്? നോ ടച്ചിങ് ടേസ്റ്റിംഗ് ആൻഡ് സ്മെല്ലിംഗ് കെമിക്കൽസ് ഈസ് ഡേഞ്ചറസ്. വി ക്യാൻ ഐഡന്റിഫൈ ആസിഡ് ആൻഡ് ബേസ് ബൈ യൂസിങ് ലിറ്റ്മസ് പേപ്പർ. ആസിഡ് ടേൺ ടു ബ്ലൂ ലിറ്റ്മസ് റെഡ് ആൻഡ് ബേസ് ടേൺസ് ടു റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. ഇഫ് ബോത്ത് ദ ലിറ്റ്മസ് ഡു നോട്ട് ചേഞ്ച് ദർ കളർ, ദ ലിക്വിഡ് വിൽ ബി വാട്ടർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ ഫോളോയിങ് സിറ്റുവേഷൻസ്. താഴെ പറയുന്ന സന്ദർഭങ്ങളുടെ കാരണം വിശദീകരിക്കാനാണ്. മെറ്റൽ കണ്ടെയ്നേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ടു സ്റ്റോർ പിക്കിൾസ്. അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കുന്നില്ല. പിക്കിൾസ് കണ്ടെയ്ൻ ആസിഡ്, ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ്. ദീസ് മേക്കേഴ്സ് ഹെൽത്ത് ഇഷ്യൂസ്. സോ പിക്കിൾസ് ആർ യൂഷ്വലി സ്റ്റോർഡ് ഇൻ ഗ്ലാസ് ജാർസ്. എന്താണ്? അച്ചാറിൽ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുന്നു. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കും. അതുകൊണ്ട് അച്ചാറുകൾ സാധാരണയായി ഗ്ലാസ് ജാറുകളിലാണ് സൂക്ഷിക്കുന്നത്. അതേ മെത്തേഡ് തന്നെയാണ് അടുത്ത് വരുന്നത്. എത്തൻ വെസൽസ് ആർ കോമൺലി യൂസ്ഡ് ടു കുക്ക് ഡിഷസ് വിത്ത് കർഡ് ആൻഡ് ബട്ടർ മിൽക്ക്. തൈര്, മോര് ഇവ ചേർത്ത കറികൾ ഉണ്ടാക്കാൻ മൺപാത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. എന്താണ് കാര്യം? കർഡ് ആൻഡ് ബട്ടർ മിൽക്ക് കണ്ടെയ്ൻ ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് റിയാക്ട്സ് വിത്ത് മെറ്റാലിക് വെസൽസ് ആൻഡ് കോസ് കൊറോഷൻ. ദിസ് വിൽ കോസ് ഹെൽത്ത് പ്രോബ്ലംസ്. സോ എത്തൻ വെസൽസ് ആർ സ്യൂട്ടബിൾ ഫോർ ഡിഷസ് വിത്ത് കർഡ് ആൻഡ് ബട്ടർ മിൽക്ക്. എന്താണ്? തൈരിലും മോരിലും ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ലാക്റ്റിക് ആസിഡ് ലോഹപാത്രങ്ങളുമായി പ്രവർത്തിച്ച് ലോഹനാശനത്തിന് കാരണമാകുന്നു. ഇത്തരം ഭക്ഷണങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനാൽ തൈരും മോരും ചേർത്ത വിഭവങ്ങൾ പാകം ചെയ്യാൻ മൺപാത്രങ്ങളാണ് അനുയോജ്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ആസിഡ്? ഏതൊക്കെ തന്നിട്ടുണ്ടോ? ഓപ്ഷൻസ്: ടർമറിക്, പതിമുഖം, റെഡ് ലിറ്റ്മസ് പേപ്പർ, ഫിനോഫ്തലിൻ. ആസിഡിന്റെ സൂചകമായി ഉപയോഗിക്കാവുന്നത്: മഞ്ഞൾ, പതിമുഖം, ചുമന്ന ലിറ്റ്മസ്ഫിയർ, ഫിനോഫ്തലിൻ. പതിമുഖം. വിച്ച് ആസിഡ് ഈസ് യൂസ്ഡ് ഇൻ ആട്ടോമൊബൈൽ ബാറ്ററീസ്? ആട്ടോമൊബൈൽ ബാറ്ററീസിൽ ഉപയോഗിക്കുന്ന ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നിട്ടുണ്ട്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഫോമിക് ആസിഡ്, ഇത്രയും തന്നിട്ടുണ്ട്. ഇതിലേതാണ്? സൾഫ്യൂരിക് ആസിഡ്. ആട്ടോമൊബൈൽ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ലബോറട്ടറി മെറ്റാലിക് caps are not used for glass bottles containing acid. Explain the reason for this. ലബോറട്ടറികളിൽ ആസിഡുകൾ സൂക്ഷിക്കുന്ന കുപ്പികൾക്ക് ലോഹ അടപ്പുകൾ ഉപയോഗിക്കാറില്ല. ഇതിന്റെ കാരണം വിശദീകരിക്കുക. ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ് ആൻഡ് മെറ്റൽസ്. സോ മെറ്റാലിക്
ക്യാപ്സ് ആർ നോട്ട് യൂസ്ഡ് ഫോർ ഗ്ലാസ് ബോട്ടിൽസ് കണ്ടെയ്നിങ് ആസിഡ്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് അവയുടെ നാശനത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് ആസിഡുകൾ അടങ്ങിയ ഗ്ലാസ് കുപ്പികൾക്ക് ലോഹ അടപ്പുകളാണ് അടപ്പുകൾ ഉപയോഗിക്കാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് മിൽക്ക് ടേൺ ആസിഡിക് വെൻ ഇറ്റ് ബിക്കംസ് കർഡ്? പാൽ തൈരാകുമ്പോൾ എങ്ങനെയാണ് അതിന് ആസിഡ് സ്വഭാവം വരുന്നത്? എങ്ങനെയാണ്? എ ലിറ്റിൽ കർഡ് ഈസ് ആഡഡ് ടു മിൽക്ക് ടു ടേൺ ഇൻ ടു കർഡ്. കർഡ് കണ്ടെയ്ൻസ് എ ബാക്ടീരിയ കാൾഡ് ലാക്ടോ ബാക്കുലസ്. ദ ലാക്ടിക് ആസിഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദീസ് ബാക്ടീരിയ നറിഷ് ദംസെൽസ് വിത്ത് മിൽക്ക് ഗീവ്സ് കർഡ് ഇറ്റ്സ് സോ ടേസ്റ്റ്. അപ്പോൾ പാലിനെ തൈരാക്കി മാറ്റാൻ വേണ്ടി അതിൽ അല്പം തൈര് നമ്മൾ ചേർക്കുന്നു. തൈരിൽ ഏത് ബാക്ടീരിയാണ് അടങ്ങിയിരിക്കുന്നത്? ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്ടിക് ആസിഡാണ് തൈരിന് പുളിരുചി നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ബേസ് യൂസ്ഡ് ടു മേക്ക് എ സോപ്പ്? സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസ് ഏതൊക്കെയാണെന്ന്? സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. വിച്ച് ആർ ദ ബേസസ് യൂസ്ഡ് ഇൻ മെഡിസിൻസ്? മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ബേസുകൾ ഏതൊക്കെയാണെന്ന്? ഏതൊക്കെയാണ്? അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡു നോട്ട് ഓപ്പറേറ്റ് എ സ്വിച്ച് വിത്ത് എ വെറ്റ് ഹാൻഡ്. ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിപ്പിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ത്? എന്താണ്? വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. വെൻ യു ഹാൻഡ്സ് ആർ വെറ്റ് ദ റിസ്ക് ഓഫ് ഇലക്ട്രിക്കൽ ഷോക്ക് ഇൻക്രീസസ് സിഗ്നിഫിക്കൻ്റ്ലി. സോ ഡു നോട്ട് ഓപ്പറേറ്റ് സ്വിച്ച് വിത്ത് എ വെൽ ഹാൻഡ്. വൈദ്യുതിയുടെ നല്ല ചാലകങ്ങളാണ് ജലം എന്ന് പറയുന്നത്. കൈകൾ നനഞ്ഞിരിക്കുമ്പോൾ വൈദ്യുതാഘാതത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാലാണ് നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിപ്പിക്കരുതെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ടാബ്ലറ്റ് ദ സിറ്റുവേഷൻസ് വെയർ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ്. ചാലകങ്ങളും ഇൻസുലേറ്ററും നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതാനാണ്. സിറ്റുവേഷൻസ് ഇൻ വിച്ച് കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ് എന്നാണ്. ദ കോപ്പർ വയർ ത്രൂ വിച്ച് ഇലക്ട്രിസിറ്റി പാസസ് ത്രൂ. അലുമിനിയം കോപ്പർ വയർ ഈസ് യൂസ്ഡ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ഹൗസസ്. ഇൻ ഇലക്ട്രിക് ഡിവൈസസ് ദ പാർട്ട് ത്രൂ വിച്ച് ഇലക്ട്രിസിറ്റി പാസസ് ഇൻ മേഡ് ഓഫ് മെറ്റൽസ്. ഫ്യൂസ് വയേഴ്സ് ആർ മേഡ് ഓഫ് കണ്ടക്ടേഴ്സ്. എന്താണ്? വീട്ടിൽ വൈദ്യുതി എത്തിക്കുന്നതിന് അലുമിനിയം അല്ലെങ്കിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കുന്നു. ഉപകരണങ്ങളിൽ വൈദ്യുതി കടന്നു പോകേണ്ട ഭാഗം ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നു. ഫ്യൂസ് കമ്പികളാണെങ്കിൽ ചാലകം കൊണ്ട് നിർമ്മിക്കുന്നു. അടുത്ത, സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ്. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഓവർ കോപ്പർ വയർ. ഇൻസുലേഷൻ ടേപ്സ് ആർ യൂസ്ഡ് വയൽ കണക്ടിങ് ദ വയേഴ്സ്. ദ പാർട്ട് വി ടച്ച് ഓൺ ദ സ്വിച്ച് ഈസ് മേഡ് ഓഫ് പ്ലാസ്റ്റിക്. ഇൻ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ദ ഔട്ടർ പാർട്ട് ഈസ് മേഡ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. വയറുകൾ യോജിപ്പിക്കുമ്പോൾ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിക്കുന്നു. സ്വിച്ചിൽ നാം സ്പർശിക്കുന്ന ഭാഗം പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. വൈദ്യുത ഉപകരണങ്ങളിൽ നാം സ്പർശിക്കുന്ന ഭാഗം ഇൻസുലേറ്റർ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അയൺ നെയിൽ കോപ്പർ വയർ സിൽവർ ഓർണമെന്റ്സ് ഗോൾഡ് ഓർണമെന്റ്സ് അലുമിനിയം വയർ എ പീസ് ഓഫ് സിങ്ക് ലെഡ് വയർ മാഗ്നീഷ്യം റിബൺ എ പീസ് ഓഫ് ടിൻ ഷീറ്റ് ഇത്രയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡു ഓൾ സബ്സ്റ്റൻസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? എല്ലാ വസ്തുക്കളും വൈദ്യുതിയെ കടത്തിവിടുന്നുണ്ടോ? യെസ്, കടത്തിവിടുന്നു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഡു ദീസ് സബ്സ്റ്റൻസസ് ഹാവ് എനി കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്? ഈ വസ്തുക്കൾക്ക് പൊതുവായ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഉണ്ടല്ലോ അല്ലേ. ദേ ആർ ആൾ മെറ്റൽസ്. ആൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. എന്താണ്? ഇവയെല്ലാം ലോഹങ്ങളാണ്. എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ ഡു വി നോർമലി യൂസ് ടു ട്രാൻസ്മിറ്റ് ഇലക്ട്രിസിറ്റി ത്രൂ ഇലക്ട്രിക് ലൈൻസ്? ഇലക്ട്രിക് ലൈനുകളിലൂടെ വൈദ്യുതി കടന്നു പോകാൻ ഏത് ലോഹമാണ് നാം സാധാരണയായി ഉപയോഗിക്കുന്നത്? ഏതാണ്? അലുമിനിയം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ഫോർ നോട്ട് യൂസിങ് കോപ്പർ വയർ ഇൻ ദ ഇലക്ട്രിക് ലൈൻസ്? ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? എന്താണ്? കോപ്പർ വയർ ഈസ് നോട്ട് യൂസ്ഡ് ടു ഇലക്ട്രിക് ലൈൻസ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. കോപ്പർ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ അലുമിനിയം. ചെമ്പിന് അലുമിനിയത്തേക്കാൾ വില കൂടുതലാണ്.
കോപ്പർ ഈസ് ഡെൻസർ ആൻഡ് ഹെവിയർ ദാൻ അലുമിനിയം, മേക്കിംഗ് ഇറ്റ് മോർ ഡിഫിക്കൽട്ട് ടു സപ്പോർട്ട് ആൻഡ് മെയിൻറ്റെയിൻ, എസ്പെഷ്യലി ഫോർ ഓവർ ഹെഡ് ലൈൻസ്. കോപ്പർ ക്യാൻ കറോഡ്സ് വെൻ എസ്പെക്ട് ഓഫ് എയർ ആൻഡ് മോയ്ചർ, വിച്ച് ക്യാൻ റെഡ്യൂസ് ഇറ്റ് കണ്ടക്ടിവിറ്റി ആൻഡ് ലൈഫ് സ്പാൻ. സോ അലുമിനിയം ഈസ് എ മോർ പ്രാക്ടിക്കൽ ചോയ്സ് ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഡ്യൂ ടു ദ ഇറ്റ്സ് ലോവർ കോസ്റ്റ്, ലൈറ്റർ വെയ്റ്റ് ആൻഡ് കറോഷൻ റെസിസ്റ്റൻസ്. അതായത് ചെമ്പ് അലുമിനിയത്തേക്കാൾ സാന്ദ്രതയും ഭാരവുമുള്ളതാണ്. വായു, ഈർപ്പം എന്നിവയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ചെമ്പ് നാശനത്തിന് വിധേയമാകുന്നു. ഈ കാരണങ്ങളാൽ ഇലക്ട്രിക് ലൈനുകൾക്ക് ചെമ്പ് കമ്പി ഉപയോഗിക്കുന്നില്ല. താരതമ്യേന വില കുറഞ്ഞതും ഭാരം കുറഞ്ഞതുമായ അലുമിനിയം ഇലക്ട്രിക് ലൈനുകളിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ യൂസസ് ഓഫ് ഈച്ച് ഓഫ് ദ ടൂൾസ്. കട്ടിംഗ് പ്ലയേഴ്സ്, സ്ട്രിപ്പർ, സ്ക്രൂ ഡ്രൈവർ, ടെസ്റ്റർ. എന്തോന്നാണ് താഴെ തന്നിരിക്കുന്ന ഉപകരണങ്ങൾ ഓരോന്നും ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് ഉപയോഗപ്പെടുന്നതെന്ന് കണ്ടെത്താനാണ്. കട്ടിംഗ് പ്ലയേഴ്സ് ഫോർ കട്ടിംഗ് വയർ, കട്ടിംഗ് പ്ലയർ വയർ മുറിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. സ്ട്രിപ്പർ, സ്ട്രിപ്പിംഗ് ഓഫ് ഇൻസുലേഷൻ, ഇൻസുലേഷൻ കളയാൻ ഉപയോഗിക്കുന്നു. സ്ക്രൂ ഡ്രൈവർ, ടൈറ്റനിങ് ഓർ ലൂസിംഗ് സ്ക്രൂസ്, സ്ക്രൂകൾ മുറുക്കാനും അഴിക്കാനും ഉപയോഗിക്കുന്നു. ടെസ്റ്റർ, ടെസ്റ്റിംഗ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹം പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അടുത്തത് നോക്കൂ, വി ഹാവ് യൂസ്ഡ് എ 9 volt ബാറ്ററി ടു മേക്ക് ആൻ എമർജൻസി ലാമ്പ്. വിൽ വി ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക് ഇഫ് വി ടച്ച് ദ വയർ കണക്റ്റഡ് ടു ദ ബാറ്ററി? എമർജൻസി ലാമ്പ് നിർമ്മിക്കാൻ 9 volt ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സ്പർശിച്ചാൽ ഷോക്ക് ഏൽക്കുമോ എന്നാണ്, ഏൽക്കുമോ ഇല്ല. ഇഫ് സം ഹൗ ദ ഇലക്ട്രിസിറ്റി യൂസ്ഡ് അറ്റ് ഹോം പാസസ് ത്രൂ അവർ ബോഡി, ഇറ്റ് ക്യാൻ കേസ് ഇലക്ട്രിക് ഷോക്ക്. വാട്ട് ഈസ് ദ റീസൺ? വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിലൂടെ കടന്നു പോയാൽ ഷോക്ക് അടിക്കുമല്ലോ, എന്താണ് കാരണം? എന്താണ്? ദ ഇലക്ട്രിസിറ്റി വി യൂസ് അറ്റ് ഹോം ഈസ് 230 volt. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി എത്രയാണ്? 230 volt ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഷോക്ക് അടിക്കുന്നത്. മറ്റേ എമർജൻസി ലാമ്പിലാണെങ്കിൽ 9 volt ആണ് ബാറ്ററിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കത് സ്പർശിക്കുമ്പോൾ ഷോക്ക് അടിക്കാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, എ മേജർ പാർട്ട് ഓഫ് ദ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ കേരള കംസ് ഫ്രം വിച്ച് പവർ പ്ലാന്റ്? കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വൈദ്യുത നിലയത്തിൽ നിന്നാണ്? എവിടെ എന്നാണ്? ദ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇൻ ഇടുക്കി, ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിൽ നിന്നാണ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും പഠിക്കുക, മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.